രൂക്ഷമായ പ്രളയം പട്ടിണി വിതച്ച പാകിസ്ഥാനിൽ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമാകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാർഷിക മേഖലയെ തകർത്തെറിഞ്ഞ പ്രളയം മൂലം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അരിയുടെയും ഗോതമ്പിന്റെയും പച്ചക്കറികളുടെയും ഇറക്കുമതിക്കായി പാകിസ്ഥാൻ ചർച്ചകൾ നടത്തി വരികയാണ് എന്നാൽ ഭക്ഷ്യക്ഷാമം മാത്രമാണോ പാകിസ്ഥാന്റെ പ്രശ്നം പണപ്പെരുപ്പം കൊണ്ട് വലയുന്ന പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോളിന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് ഓഗസ്റ്റിൽ സ്കൂളുകൾ തുറന്നപ്പോൾ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുവാൻ സർക്കാരിന് പാങ്ങുണ്ടായില്ല പാകിസ്ഥാനിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിക്കണമെന്ന് ഐ എം എഫ് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടുന്നതിനിടയ്ക്കാണ് പ്രളയം കൂനിന്മേൽ കുരുവായി പാകിസ്ഥാനിലേക്ക് വന്നത് അതേസമയം തെരഞ്ഞെടുക്കപ്പെട്ട അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച ഓരോ സർക്കാരിനും സൈന്യവുമായും നീതിന്യായ വ്യവസ്ഥയുമായും നിരന്തരം പോരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ വർഷങ്ങളായി തന്നെ പാകിസ്ഥാനിലുണ്ട് ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അഞ്ച് വർഷമെന്നുള്ള അവരുടെ ഭരണഘടനാപരമായ കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല അവിശ്വാസ വോട്ടിലൂടെ പുറത്താക്കപ്പെടുക വധിക്കപ്പെടുക അല്ലെങ്കിൽ നാടുകടത്തപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്യുക ഇതൊക്കെയാണ് സാധാരണ ഭരണാധികാരികൾക്ക് പാകിസ്ഥാനിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് കോടിക്കണക്കിന് ഡോളർ ആസ്തിയുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ സാമ്പത്തിക പിൻബലമാണ് ഭരണത്തിൽ കൈകടത്താൻ സൈന്യത്തിനെ പ്രാപ്തരാക്കുന്നത് രാജ്യത്തിനുള്ളിൽ ഒരു ബിസിനസ് സാമ്രാജ്യം സ്വന്തമായുള്ള ലോകത്തിലെ ഏക സൈന്യമാണ് പാകിസ്ഥാനേത് എന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതേസമയം തന്നെ ലോക ബാങ്കിന്റെ റാങ്കിങ് അനുസരിച്ച് ബിസിനസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുടെ കാര്യത്തിൽ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ നൂറ്റിയെട്ടാം സ്ഥാനമാണ് പാകിസ്ഥാൻ ഉള്ളത് ദാരിദ്ര്യം തൊഴിലില്ലായ്മ വിദേശകടങ്ങൾ നിക്ഷേപം ആകർഷിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് എന്നിവയെല്ലാം തന്നെ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ തളർത്തുന്നുണ്ട് കുറഞ്ഞ ആഭ്യന്തര ഉൽപാദനവും മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളും പാകിസ്ഥാനെ അനാകർഷമാക്കുന്നുണ്ട് ഡോളറിനെതിരെ പാകിസ്ഥാൻ കറൻസി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവായ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് എത്തി വിവേകപൂർവമല്ലാത്ത സാമ്പത്തിക നയങ്ങൾ ഈ മാന്യകാലഘട്ടത്തിൽ പാകിസ്ഥാനടക്കം പല രാജ്യങ്ങളുടെയും അടിത്തറയിളക്കുന്നതിന് കാരണമാക്കിയിട്ടുണ്ട് കടം തിരിച്ചടവ് മുടങ്ങുന്നത് രാജ്യാന്തര ഏജൻസികളെയും വിദേശ രാജ്യങ്ങളെയും പാകിസ്ഥാന് കടം കൊടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് കടം കൊടുത്താൽ തന്നെ തിരിച്ചടയ്ക്കാനുള്ള കഴിവില്ലാത്തതും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടതും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് വിദേശ നാണയ ശേഖരത്തിലെ കുറവും ഇപ്പോഴത്തെ വെള്ളപ്പൊക്കത്തിൽ വിളനാശം ഉണ്ടായതുകൊണ്ട് ഇറക്കുമതി കൂട്ടേണ്ടി വരുന്നതും വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി കൂട്ടുന്ന ഘടകങ്ങളാണ് ശരിയായ രീതിയിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഒന്നും നടത്താത്ത പാകിസ്ഥാന് കടം കൊടുത്ത് മടുത്തിരിക്കുകയാണ് വിദേശ രാജ്യങ്ങൾ എന്ന സിറ്റിയുടെ സാമ്പത്തിക വിദഗ്ദ്ധന്റെ പ്രസ്താവന പ്രതിസന്ധിയുടെ ആഴം കാണിക്കുന്നു അമിത പണപ്പെരുവവും ഇന്ധനക്ഷാമവും കാര്യങ്ങൾ കൂടുതൽ അസ്ഥിരമാക്കുന്നതോടൊപ്പം സമ്പദ് വ്യവസ്ഥയുടെ കെടുകാര്യസ്ഥത എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും സഹായത്തിനും ഭക്ഷണ സാധനങ്ങൾ ഇറക്കുമതിക്കും അനുമതി തേടണമെന്ന് പാകിസ്ഥാനിലെ സാമ്പത്തിക വിദഗ്ധരും മറ്റ് ബിസിനസ് നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല ഈ പ്രശ്നങ്ങൾക്കിടയ്ക്ക് ചൈന കുതന്ത്രങ്ങൾ കൊണ്ട് പാകിസ്ഥാനെയും ശ്രീലങ്കയെ പോലെ പരമാവധി സാമ്പത്തികമായി സഹായിച്ച് വീണ പടുകുടിയിൽ തന്നെ നിർത്താനുള്ള ശ്രമങ്ങളും തുടർന്ന് നടത്തുന്നുണ്ട്